നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യവാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഈ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു റയലിനു വേണ്ടി വിനീഷ്യസ് ജൂനിയർ ആണ് ലീഡ് നേടിക്കൊടുത്തത് പിന്നീട് കെവിൻ ഡിബ്രോയിനയുടെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി സമനില പിടിക്കുകയായിരുന്നു എന്നാൽ ഡിബ്രോയിനെ നേടിയ ആ ഗോൾ ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് അതായത് ആ ബോൾ കൺട്രോൾ ചെയ്തത് സിറ്റി സൂപ്പർ താരമായ ബെർണാഡോ സിൽവയാണ് എന്നാൽ അത് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് പോയിരുന്നു യഥാർത്ഥത്തിൽ അതൊരു ത്രോയിൻ ആയിരുന്നു എന്നാൽ റഫറി വാർ പോലും പരിശോധിക്കാതെ സിറ്റിക്ക് ഗോൾ വിധിക്കുകയായിരുന്നു ഇതിനെതിരെ റയൽ മാൻഡ്രഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആ ബോൾ പുറത്തേക്ക് പോയതാണ് ഇത് ഞാൻ പറയുന്നതല്ല ടെക്നോളജി പറയുന്നതാണ് പക്ഷേ അത് റഫറി ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വളരെ വിചിത്രമായി തോന്നുന്നു അതിനു മുൻപ് ഒരു കോർണർ കിക്കും ഉണ്ടായിരുന്നു അതും തെറ്റായാണ് വിളിച്ചത് റഫറി മത്സരത്തിൽ ഒരിക്കലും ശ്രദ്ധാലുവായിരുന്നില്ല അനാവശ്യമായി അദ്ദേഹം എനിക്ക് കാർഡ് നൽകുകയും ചെയ്തു ഇതാണ് ട്രയൽ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗോൾ പുറത്ത് പോയതിൻ്റെ തെളിവുകളായിക്കൊണ്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും അത് ഗോൾ അനുവദിച്ചതിൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഫുട്ബോൾ ലോകത്ത് കത്തി നിൽക്കുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം